ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു മുൻവർഷത്തേതിൽ നിന്ന് വിജയ ശതമാനം കുറഞ്ഞു തൊണ്ണൂറ്റി ഒൻപത് ദശാംശം രണ്ട് ആറ് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിജയ ശതമാനം ഗ്രേസ് മാർക്കും ബോണസ് മാർക്കും ഇല്ലാതെയാണ് ഇക്കുറി ഫലം പ്രസിദ്ധീകരിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരുടെ എണ്ണവും ഇക്കുറി കുറഞ്ഞിട്ടുണ്ട്

പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് വിജയം തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് രണ്ടേ ആറ് ശതമാനം മുഴുവൻ എ പ്ലസ് കിട്ടിയവരുടെ എണ്ണം മനഃപൂർവം കുറയ്ക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞതിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം കഴിഞ്ഞ വർഷം ഒഴികെ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു അക്കാദമിക വർഷത്തെ പ്ലസ് ഗ്രേസ് ഗ്രേസ് മാർക്ക് മാർക്ക് നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഒരു കൊടുക്കേണ്ടത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സ്കൂൾ തുറന്നതിന് ശേഷം അവിടെയൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ ഒന്ന് അവരുടെ നിന്നിട്ടുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ ആക്ടിവിറ്റീസ് ഒന്നും നടന്നിട്ടില്ല പ്രവൃത്തി പരിചയ മേളക്ക് നമുക്ക് പരിഗണന കൊടുക്കുന്നു അതൊന്നും നടന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം കൊടുത്തുകൊണ്ട് കുട്ടികളെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല അടുത്ത വർഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് പൊതുവില് ഒന്ന് ബന്ധപ്പെട്ടവരുടെ ആലോചിച്ച ശേഷം അതൊന്നും കുറ്റമറ്റതായി ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് ഗ്രേസ് മാർക്ക് വിദ്യാർത്ഥികളെ ബാധിച്ചിട്ടില്ല ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആവശ്യമായ സൗകര്യം ഒരുക്കും പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ ജൂൺ പതിനാറ് മുതൽ വരെ നൽകാം സേ പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനം പിന്നീട് പുറപ്പെടുവിക്കും ജൂലൈയിൽ സേ പരീക്ഷ നടത്താനും തീരുമാനമായിട്ടുണ്ട് ജനം തിരുവനന്തപുരം